ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. നല്ല കിടുക്കാച്ച് ചെറുപയറുതോരൻ്റെ റെസിപ്പി കേട്ടോ. എൻ്റെ ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നമ്മൾ വായിലിപ്പോൾ ഉണ്ടാവും. ഒന്നും നോക്കണ്ട, നേരെ ചെറുപയറെടുക്കുക, അവനത് ഇതുപോലെ ഒരു പാത്രത്തിലിടുക, എന്നിട്ട് നല്ലോണം അങ്ങ് കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മളെ ചാനലുകൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ അങ്ങ് ഒരു ദാരിദ്ര്യം നോക്കണം. വാരി വിതറ എൻ്റെ ചങ്ങാതിമാർ ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവനെ അങ്ങ് നല്ലോണം കഴുകി വൃത്തിയാക്കുക. അപ്പോൾ പല ചങ്ങാതിമാരും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ ഏതാണ്? മൂന്നാറുള്ള ചാണ്ടീസ് വിൻഡി വുഡ് റിസോർട്ടാണ്. ഇതുപോലെയുള്ള കിടുക്കാച്ച് ഫുഡുകൾ കഴിക്കാൻ നേരെ വെച്ച് പിടിപ്പിച്ചോ. ചാണ്ടീസ് വിൻഡി വുഡിൽ മൂന്നാറ് വരുമ്പോൾ നമുക്ക് കാണാം, പരിചയപ്പെടാം, അതുപോലെ നല്ല കിടുക്കം ഫുഡുകളും കഴിക്കാം. അപ്പോൾ അതേ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ ഇവനെ സോക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ശേഷം ഇതേ പ്രഷർ കുക്കറിൽ ചൂടാക്കുക. പ്രഷർ കുക്കറിലേക്ക് ഇതെടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് പ്രഷർ കുക്കറിൻ്റെ അടപ്പും വെച്ച് ദേ ഇവനെ അങ്ങ് വേവിക്കാൻ വെക്കാം. ഉപ്പ് ഇടാൻ മറക്കല്ല്. ഉപ്പും കൂടെ ഇട്ട് ഇവനെ ദേ ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുക. ആ സമയത്ത് നമുക്കൊരു ജാറെടുക്കുക, അതിലേക്ക് ദേ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, പച്ചമുളക് 2-3 ആയിട്ട് കീറിയ പച്ചമുളക്, 3 വെളുത്തുള്ളിയും കൂടെ ഇട്ട ശേഷം ഇവനെ ദേ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ അരപ്പ് റെഡി. ആ സമയത്ത് ദേ നമ്മുടെ ചെറുപയറ് വിസിലൊക്കെ അടിച്ച് സെറ്റായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഒന്നും നോക്കാനല്ല, തീ അങ്ങ് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം വിസിലിൻ്റെ ആവി കുറയുന്ന സമയത്ത് ദേ ഇതങ്ങ് ഊരി മാറ്റി വെക്കുക. ശേഷം അടുത്ത കലാപരിപാടിയായ നമ്മുടെ തീ പിടിപ്പിക്കൽ ലൈറ്റായിട്ട് അങ്ങ് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഉരുളിയെടുത്ത് അങ്ങ് വാരി വെക്കുക. ശേഷം ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് ലെവലായി വരുമ്പോൾ വത്തലമുളക് ഇട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ചങ്ങാതി. അത് ലെവലായി വരുമ്പോഴത്തേ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. കറിവേപ്പിലയൊക്കെ ലെവലായി വരുമ്പോഴേക്കതേ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ എടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് അതിലിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറിയ കളറാകുന്നവരെ അവനൊന്ന് റോസ്റ്റായി വരിക. അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് ദേ സവോള കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് ദേ ഇതുപോലെ 2 ലാഡിലെടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ അങ്ങ് ഇവനങ്ങ് വരട്ടിയെടുക്കണം എൻ്റെ ചങ്ങാതി. അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് അരപ്പ്, തേങ്ങ നമ്മൾ അരപ്പുണ്ടാക്കില്ല, ആ അരപ്പെടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് ഇതിലിട്ടൊന്ന് ലൈറ്റായിട്ട് കുക്കാക്കുക. അല്ലെങ്കിൽ ആ പച്ച തേങ്ങാതെ ചൊവ, മഞ്ഞപ്പൊടി ചൊവ, ഈ വക സാധനങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ലൈറ്റായിട്ട് ഈ മസാലയിലിട്ടങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒത്തിരി ഓവറായിട്ട് വേവിക്കല്ലേ, ഡ്രൈ ആയിപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഉപ്പ് വാരി വിതറുക. ശേഷം അവനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതൊന്ന് മിക്സായി കഴിയുമ്പോഴേക്ക് നമുക്ക് അടുത്ത കലാപരിപാടിയായത് സംഭവം ഒത്തിരി ഓവറാക്കിയാൽ ഡ്രൈ ആ ഓവറാക്കല്ല്. ശേഷം ചെറുപയർ വേവിച്ച് നല്ല ചെറുപയറെടുത്തൊരു മറിമറിക്കുക. ദേ ഇതിലേക്ക് ഇങ്ങ് മറിമറിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ ഒരു അംശം ചെറുപയറിലുണ്ടാവും കേട്ടോ. അപ്പോൾ ആ അതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക. ആ അരപ്പും ചെറുപയറും കൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും. ഓ, കിളി പറക്കും, കിളി പറക്കും. ചിക്കൻ കറി, മട്ടൻ കറി ഈ വക സാധനങ്ങളൊക്കെ മാറ്റി വെക്കും നമ്മൾ. ഇത് മാത്രമായിട്ട് നമ്മളൊരു പിടുത്തം പിടിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മ കിട്ടും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് സാധനം. ഒരു രക്ഷയിൽ അതിൻ്റെ പൊക്കത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചൂട് കഞ്ഞിയെടുക്കുക. അതിലേക്ക് ഇങ്ങനെ ഇങ്ങ് ഇട്ട് കൊടുക്കുക സ്ലോ മോഷനിൽ. എന്നിട്ട് നല്ല തേങ്ങാച്ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതി ഒരു ഇതേ ചുട്ട പപ്പടം കൂടെ വന്ന് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലിലേക്ക് പോയി കേട്ടോ. കൈവിട്ട് പോയി ചങ്ങാതി മാരെ, കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ കൈവിട്ട് പോകും. പിന്നെ ഒന്നും നോക്കാമല്ല, കൊതി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ കൊതി. ഞാനൊന്നും നോക്കാതെ നേരെ എടുത്ത് ചുരുട്ടി കൂട്ടി വായിലേക്ക് ഒരു പിടുത്തം പിടിച്ചു. ഓ, തലയാട്ട് കാണുമ്പോൾ തന്നെ അറിയില്ല എൻ്റെ ചങ്ങാതി വേറെ ഒന്നും നോക്കണ്ട. ഇന്ന് വൈകുന്നേരം കഞ്ഞിയും പയറും ചമ്മന്തിയും ചുട്ട പപ്പടവും വേറെ ഒന്നും വെക്കണ്ട എൻ്റെ ചങ്ങാതി വരെ. ഉണ്ടാക്കി ട്രൈ ചെയ്യും, കൊതി അങ്ങ് തീർക്ക്. അത് വേറെ ലെവലാണ്. എന്നാ പറഞ്ഞാലും വേറെ എന്ത് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാലും ഈ സാധനം വേറെ ലെവൽ തന്നെ കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ലും കൊതിയും നമ്മുടെ ഒരു വികാരം തന്നെ. ഒന്നും നോക്കണ്ട, അപ്പോൾ കിടുക്കാച്ച് സാധനം ഉണ്ടാക്കി തകർക്ക്.